friends, welcome back to my YouTube channel Better Life with Sumi. ഇന്നത്തെ എൻ്റെ വിഷയം വെസ്റ്റീജ് ആണ്. വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കുറച്ച് സാധ്യതകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ പുതുതായിട്ട് വെസ്റ്റീജിൽ ജോയിൻ ചെയ്തവർക്ക് അവരുടെ ടീം മെമ്പേഴ്സിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതും പുതിയതായിട്ട് വെസ്റ്റീജിനെ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ഫുൾ ടൈം ബിസിനസ് ആഗ്രഹിക്കുന്ന ആളുകൾക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെയൊക്കെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് മാസാമാസം 15,000 മുതൽ 20,000 വരെ വരുമാനം നേടിയെടുക്കാൻ സാധിക്കുന്നതുമായ ഒരു അവസരം അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ എൻ്റെ ഓൺ വോയിസിൽ എൻ്റെ ഫേസിലൂടെ ഞാൻ വരാനുള്ള കാരണം നമ്മൾ പലപ്പോഴും വീഡിയോ ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൽ വേറെ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ചെയ്യാറുള്ളത്. എന്നാൽ നമ്മൾ നേരിട്ട് പറയുന്ന ഇൻട്രാക്ഷൻ നമുക്ക് പലപ്പോഴും അങ്ങനെ പറയുന്ന സമയത്ത് ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. നമ്മൾ ഇപ്പോൾ ആദ്യം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ഹൗസ് വൈഫായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഞാനൊരു ഹിന്ദി ടീച്ചറായിരുന്നു. UP ഹൈസ്കൂൾ ലെവലിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടീച്ചറാണ്. ആഫ്റ്റർ മാരേജ് ഞാൻ ഒന്നിനും വർക്ക് ചെയ്യാൻ പോയിട്ടില്ല. അപ്പോൾ ഈ 5 വർഷമായിട്ട് ഞാനിപ്പോൾ വീട്ടിൽ തന്നെയാണ് എന്ന് തന്നെ പറയാം. മക്കളെയും നോക്കി വീട്ടിൽ നിന്നിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ സമയത്ത് എനിക്കൊരു സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് റിലാക്സേഷൻ ആയിരുന്നു. ഇനി ഒരു ജോലി ചെയ്യാതെ വീട്ടിലിരിക്കാം, നമുക്ക് നമ്മുടെ ജോലി കഴിഞ്ഞ് ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ഇരിക്കാം. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പല പ്രതിസന്ധികൾ വരും. നമുക്ക് എന്തായാലും ഒരാളുടെ നമ്മുടെ ഫാമിലിയിൽ ഒരാളുടെ വരുമാനം വെച്ചിട്ട് ചിലപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റിയ സാധ്യതയായിരിക്കില്ല. അല്ല, ഒരു പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഒരാളുടെ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഭാര്യയുടെ ഒരാളുടെ വരുമാനത്തിൽ ചിലപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കില്ല. അത്യാവശ്യം നമുക്ക് ജീവിക്കാൻ സാധിക്കും, നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കിട്ടുന്നുണ്ട്, ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു 2 ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ആ മാസം വളരെ കഷ്ടമായിരിക്കും. പിന്നെ അടുത്ത മാസത്തേന്ന് നമുക്ക് കിട്ടിയിട്ട് വേണ്ടി വരും. ഇങ്ങനെ നമ്മളൊരു കടം പോലെ ഇങ്ങനെ വരുത്തി വെക്കുന്ന ഒരു അവസ്ഥയായിട്ട് മാറും നമ്മുടെ ലൈഫിൽ. അപ്പൊ ചിലർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഉള്ളതിൽ തൃപ്തിപ്പെട്ടാൽ പോരെ. സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് എന്തും ലൈഫിൽ ഒന്നും ആഗ്രഹിക്കാൻ പേടിയാണ്. എന്താഗ്രഹിച്ചാലും നമ്മൾ ചിന്തിക്കുക, അത് എനിക്ക് യോഗ്യതയില്ല അത് ആഗ്രഹിക്കാൻ, അതുകൊണ്ട് അത് വേണ്ട. അപ്പൊ ഉള്ളതുകൊണ്ട് നമ്മൾ ജീവിക്കാം. ഇനിയിപ്പോൾ ഒരു കഞ്ഞി കുടിക്കുന്ന ആൾക്ക് കഞ്ഞി കിട്ടിയില്ലെങ്കിൽ അയാൾ വെറും പച്ചവെള്ളം കുടിച്ച് ജീവിക്കാനും തയ്യാറാണ്. എന്നാലും ഒരു രൂപ സമ്പാദിക്കാൻ അല്ലെങ്കിൽ ഇതിനേക്കാളും മെച്ചപ്പെട്ടൊരു ലൈഫ് നമ്മൾക്ക്, നമ്മുടെ ഫാമിലിക്ക്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ എന്തെങ്കിലും ഒരു വഴി നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അത് എടുക്കാൻ, അത് എന്താ പറയുക, അതിനോട് കൂടി വർക്ക് ചെയ്യാൻ ആരും തയ്യാറല്ല. എന്നാൽ നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കാൻ വളരെ ഈസിയാണ്. എന്തെങ്കിലും 10 രൂപ കടം തരുമോ, 20 രൂപ കടം തരുമോ, 1,000 തരുമോ, 2,000, കടം വാങ്ങാൻ നമുക്ക് ഈസി ആയിരിക്കും. പക്ഷെ കടം വാങ്ങിയത് കൊടുക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ വീണ്ടും കഠിനാധ്വാനം ചെയ്യണം. നമ്മളിപ്പോൾ ചെയ്യുന്ന 8 മണിക്കൂർ, 10 മണിക്കൂർ, 12 മണിക്കൂറാക്കി നമ്മൾ കൂട്ടേണ്ടി വരും ഈ കടം വീട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ഹസ്ബൻഡായാലും ഒരു വൈഫായാലും ഒക്കെ കഷ്ടപ്പെടുക തന്നെയാണ് നമ്മുടെ ലൈഫിൽ. ഇത് നമുക്ക് മരണം വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. കാരണം നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോൾ ഒരു മാസം വർക്ക് ചെയ്തിട്ട് 4 മാസം വർക്ക് ചെയ്യാണ്ടിരുന്നാൽ നമുക്ക് പണം വരുമൊന്നുമില്ല. അത് അങ്ങനെ വരണമെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്തിരിക്കണം, നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ടായിരിക്കണം. ആ ബിസിനസ്സിൽ തന്നെ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യണം. പോരാത്തതിന് അതിൽ ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിലായാലും ഏതവസ്ഥയിലായാലും ബിസിനസ്സിൽ നമുക്ക് റിസ്ക് കൂടുതലാണ്. നമ്മുടെ സ്വന്തമാണെങ്കിൽ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യണം. വെറുതെയാണ് നമ്മുടെ സ്വന്തമാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടെന്നൊക്കെ ചിന്തിക്കുന്നത് വെറുതെയാണ്. നമ്മുടെ സ്വന്തം ബിസിനസ് ആണെങ്കിലും നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ തന്നെയാണ് നമ്മുടെ ജോലിക്കാർ വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ വെറുതെ കൈയും കെട്ടി നോക്കിയിരുന്നത് കൊണ്ട് മാത്രം നമുക്ക് വരുമാനം വരില്ല. അപ്പോൾ ഏത് ബിസിനസ് ആയാലും നമ്മൾ ഹാർഡ് വർക്ക് മസ്റ്റാണ്. അപ്പോൾ ഈ നമ്മുടെ വീട്ടിലിരിക്കുന്നപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് മടുത്തു കഴിഞ്ഞു. ഞാൻ ഈ 5 വർഷം കൊണ്ട് എനിക്ക് വീട്ടിലിരുന്ന് മടുത്തു കഴിഞ്ഞു. ഇനി എനിക്ക് ജോലിയാണ് വേണ്ടത്. ജോലി എന്ന് പറഞ്ഞാൽ വെറുതെ പൈസ ഇല്ലാതെ ജോലി കിട്ടിയിട്ട് കാര്യമില്ല. നമുക്കൊരു വരുമാനം വരണം. നമ്മൾ ഇപ്പോഴുള്ള ഏജിൽ നിന്ന് ഒരു 10 വർഷം കഴിയുമ്പോൾ നമുക്ക് വീട്ടിൽ കാലും കെട്ടിയിരുന്ന് അല്ലെങ്കിൽ കാലുമക്കാല് കയറ്റി ഇരുന്നിട്ടായാലും നമുക്ക് ഇരുന്നാലും നമ്മൾ വെറുതെ കട്ടിൽ പോയി കിടന്നാലും നമുക്ക് മാസാമാസം വരുമാനം വരുന്ന രീതിയിലുള്ള ഒരു ബിസിനസ്സാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ലൈഫിൽ ബിസിനസ് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹം. പക്ഷെ എല്ലാവർക്കും പേടിയാണ്. കൂടുതലായിട്ട് ചിലർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ല. 1 രൂപ മുതൽ മുടക്ക് മുടക്കാനില്ലാത്ത ആളുകളുണ്ട്. അപ്പം എനിക്ക് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ട്, വെസ്റ്റീജിനെ കുറിച്ചിട്ട് നിങ്ങളോട് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കുമോ ഇല്ല എന്നുള്ളത്. കാരണം കറക്റ്റായിട്ട് കൊണ്ടുപോകാനുള്ള പൊട്ടൻഷ്യൽ, അതിനുള്ള കരുത്തുള്ളവർക്ക് മാത്രമേ ഈ ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ എവിടെയെങ്കിലും പോകുന്ന ആളുകളെ പിടിച്ച് നമ്മൾ വെസ്റ്റീജിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് നമുക്കോ അവർക്കോ യാതൊരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നത് ഹാർഡായിട്ട് വർക്ക് ചെയ്യണം. എനിക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ നടക്കണം. അല്ലാണ്ട് ലക്ഷ്യം നോട്ട്ബുക്കിൽ എഴുതി വെച്ച് പൂട്ടി വെച്ചതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം നിറവേറില്ല. അതിലേക്ക് നമ്മൾ സഞ്ചരിക്കുക തന്നെ വേണം. അപ്പം എനിക്ക് ഈ ബിസിനസ്സിൽ പറയാനുള്ളത്, ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വെസ്റ്റീജ് എന്നല്ല, ഏത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് സെലക്ട് ചെയ്യുമ്പോഴും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് കാര്യം ബിസിനസ് ആ ഒരു കമ്പനി എത്ര വർഷമായിട്ട് നിലനിന്ന് പോകുന്നതാണെന്ന് നോക്കണം. സത്യം പറഞ്ഞാൽ മിനിമം ഒരു 15 വർഷമെങ്കിലും നിലനിന്ന് പോയിട്ടുള്ള, അല്ലെങ്കിൽ കമ്പനി ഉയർച്ചയിൽ 15 വർഷമെങ്കിലും പോയിട്ടുള്ള ഒരു കമ്പനി മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒന്നാമത്തെ കാര്യമാണ്. കാരണം നമ്മുടെ ഫ്യൂച്ചർ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും അല്ലാതെയാണെങ്കിലും നമ്മുടെ ഫ്യൂച്ചറാണ് അവിടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇന്ന് തന്നെ ലക്ഷ്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടില്ല, ഭാവിയിൽ നമുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ സമാധാനപരമായിട്ട് ക്യാഷിന് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാനാണ് നമ്മൾ ഇങ്ങനെ ഓരോന്നിലേക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള ഓരോന്നിലും നമ്മൾ ജോയിൻ ചെയ്യുന്നതും. അവിടെ നമുക്ക് ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ മിനിമം 15 വർഷമെങ്കിലും ആ കമ്പനി നിലനിന്ന് പോയതായിരിക്കണം. അല്ലാത്തതിൽ നമ്മൾ പണം കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്കൊരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അത് എന്താവുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇന്ത്യ എന്നല്ല, ഈ ലോകത്തിൻ്റെ അവസ്ഥ തന്നെ അങ്ങനെയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ വിജയിക്കുന്ന കമ്പനികളും ഉണ്ടെങ്കിലും പരാജയപ്പെടുന്ന കമ്പനികളും ഉണ്ട്. രാത്രിക്ക് രാത്രി പൊട്ടിപ്പോകുന്ന കമ്പനികളും ഉണ്ട്. അപ്പോൾ കമ്പനിയുടെ സ്ഥിരത നോക്കണം. കമ്പനിക്ക് സ്വന്തമായിട്ട് യൂണിറ്റുകൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. സ്വന്തമായിട്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. കാരണം കമ്പനിയുടെ സ്വന്തമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയിൽ നമുക്ക് പേടിക്കേണ്ടതില്ല, അത് കമ്പനി നോക്കിക്കോളും. മറ്റൊരു കാര്യം, നമ്മൾ മറ്റൊരു കമ്പനിയിൽ നിന്ന് വേറെ ഏതോ കമ്പനികളുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ കമ്പനിക്ക് യാതൊരു ഗ്യാരണ്ടിയും ഉണ്ടാവില്ല. അവർ പറയും അത് മറ്റു കമ്പനീൻ്റെ നമ്മൾ എടുക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അവർ അതിൽ നിന്നും പതുക്കെ എസ്കേപ്പ് ആവും. പെടുന്നത് നമ്മളായിരിക്കും. കാരണം നമ്മൾ വിശ്വസിച്ചിട്ട് ഒരുപാട് പേര് ബിസിനസ്സിലേക്ക് വരുന്നവരാണ്. അവരെ ഒന്നും നമുക്ക് ചതിക്കാൻ പറ്റൂല, അവരൊരിക്കലും നമ്മളെ പഴിക്കാൻ പറ്റൂല. അപ്പം ആ രീതിയിലുള്ള ഒരു ബിസിനസ് ആയിരിക്കണം തുടങ്ങേണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വെസ്റ്റീജ് 18 വർഷം പൂർത്തിയാക്കുകയാണ് വെസ്റ്റീജ് കമ്പനി. അപ്പോൾ 18 വർഷത്തോളം നിലനിന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പോയിട്ടുള്ള ഒരു കമ്പനിയാണ് വെസ്റ്റീജ് കമ്പനി. ഇനി ഗ്ലോബൽ ഡയറക്റ്റ് സെല്ലിങ്ങിൽ നോക്കുകയാണെങ്കിൽ 100-ൽ ഒരേ ഒരു ഇന്ത്യൻ കമ്പനി മാത്രമേ ഉള്ളൂ, അത് വെസ്റ്റീജ് ആണ്. 100-ൽ 36ാമത്തെ സ്ഥാനമാണ് ഈ വർഷം കരസ്ഥമാക്കിയത്. കഴിഞ്ഞ വർഷം 30-ാം സ്ഥാനമായിരുന്നു. കോവിഡ് സമയത്തുള്ള ചെറിയൊരു വേരിയേഷൻ മാത്രമാണ്, എന്നാലും നമുക്കത് വേരിയേഷൻ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ നമ്പർ 1 കമ്പനിയാണ് ഇപ്പോൾ വെസ്റ്റീജ് കമ്പനി. ബെസ്റ്റ് സിഇഒ അവാർഡ് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഗൗതം ബാലി സാറിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗൗതം ബാലി സാറിനെ കുറിച്ചിട്ട്, മാനേജിംഗ് ഡയറക്ടേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് പറയേണ്ട കാര്യം തന്നെ, ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയുടെ പ്ലാൻ ആയാലും പ്രൊഡക്റ്റ് ആയാലും ഇതിനെക്കുറിച്ചിട്ട് നല്ല രീതിയിൽ അറിവുള്ള ഒരാളായിരിക്കണം നമ്മുടെയൊക്കെ മാനേജിംഗ് ഡയറക്ടേഴ്സ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗൗതം ബാലി സാർക്ക് ഒരുപാട് വർഷത്തെ, 10-20 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നമ്മുടെ ഗൗതം ബാലി സാർ. അതുപോലെ തന്നെ IT മേഖലയിലുള്ള കൺവർ ബിർസിംഗ് ആയാലും മറ്റുള്ള മേഖലകൾ കൈകാര്യം ചെയ്യുന്ന ദീപക് സൂദ് സാർ ആയാലും എല്ലാവരും നല്ല എക്സ്പീരിയൻസ്ഡ് ആളുകളാണ്. ഇനി കമ്പനിയുടെ പ്ലാൻ പറയുകയാണെങ്കിൽ, കമ്പനി ഒരു സൺഫ്ലവർ സിസ്റ്റം എന്ന് നമുക്ക് പറയാം. കമ്പനിയിൽ മുകളിൽ വന്ന ആൾക്ക് കൂടുതൽ വരുമാനം വന്നുകൊണ്ടിരിക്കും, താഴെയുള്ള ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മുകളിലുള്ള ആൾ പിന്നീട് കയറി പോകും. ഇങ്ങനെയുള്ള സിസ്റ്റം ഈ ഒരു കമ്പനിയിലില്ല. അതും പ്രതീക്ഷിച്ച് ആരും ഇങ്ങോട്ട് വരണ്ട. പക്ഷേ പകരം നമുക്ക് ഇവിടെ വരുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആര് വർക്ക് ചെയ്താലും അവർക്ക് വരുമാനമുണ്ട്. അത് മുകളിലുള്ള ആൾ ഇനിയിപ്പോൾ പോയാലും വന്നാലും നമുക്ക് വിഷയമില്ല, നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ ഫലം നമ്മൾ കണ്ടിരിക്കും. ഇപ്പോൾ എൻ്റെ ടീമിൽ 6 പേരുണ്ട്. എൻ്റെ ടീമിൽ 6 പേര് വർക്ക് ചെയ്യാതെ 3 പേര് മാത്രം വർക്ക് ചെയ്താൽ ഞാൻ സ്റ്റാർ ഡയറക്ടറായി അവിടെ ഇരിക്കും. കാരണം ഓരോ ലെവലിലും ഓരോ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റാർ ഡയറക്ടറായി ഞാൻ ഇരുന്നാൽ എൻ്റെ താഴെയുള്ള ആൾക്ക് 9 ലെഗ് ഉണ്ട്, അല്ലെങ്കിൽ 6 ലെഗ് ഉണ്ട്. 9 ലെഗിൽ 6 ലെഗും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ടീമിൽ 6 പേരും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒരു ക്രൗൺ ഡയറക്ടറായി മാറും. ഞാനും സ്റ്റാർ ആയാലും അവർ ക്രൗൺ ഡയറക്ടറായി മാറും. അതാണ് വെസ്റ്റീജ്. വെസ്റ്റീജിൽ ആര് വർക്ക് ചെയ്യുന്നുവോ അവർക്ക് വിജയിക്കാം. കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് 100% ഗ്യാരണ്ടി തരുന്ന ഒരു കമ്പനിയാണ്. അത് മാത്രമല്ല മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. മറ്റു പല കമ്പനികളിൽ നിന്നും നമ്മൾ പ്രൊഡക്റ്റൊക്കെ വാങ്ങാറുണ്ട്, എന്നിട്ട് വാങ്ങിയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വിൽക്കുന്നുണ്ട്. കമ്പനി പക്ഷേ വെസ്റ്റീജ് കമ്പനി വിൽക്കാൻ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ കമ്പനി പറയുന്ന ഒരു കാര്യം, നമ്മൾ ആരാണോ വെസ്റ്റീജിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്നത് നമ്മൾ നമ്മുടെ ഐഡി എടുത്തിട്ടാണ് വാങ്ങുന്നതെങ്കിൽ നമ്മുടെ ഐഡിയിൽ നമ്മൾ വാങ്ങിയ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നമുക്ക് ഒരു മാസത്തിനുള്ളിലായിട്ട് നമ്മൾ യൂസ് ചെയ്തത് കുറച്ചാണെങ്കിലും അത് കൊണ്ടുപോയി നമുക്ക് കമ്പനിയുടെ DLCPകളിൽ ഷോപ്പുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മണി ബാക്ക് ഗ്യാരണ്ടി നമ്മുടെ പൈസ തിരിച്ചു കിട്ടുന്നതാണ് അത് ഒരു പക്ഷേ നമുക്ക് GST മൈനസ് ചെയ്തിട്ടായിരിക്കും കാരണം GST ഓൾറെഡി നമ്മൾ ഗവൺമെന്റിന് കെട്ടിക്കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അത് ഒഴിച്ചിട്ടുള്ള ബാക്കി ക്യാഷ് നമുക്ക് തരും ഏത് കമ്പനിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മണി ബാക്ക് ഗ്യാരണ്ടി കിട്ടുക ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം പലരും എനിക്ക് ഒരുപാട് ഞാൻ യൂട്യൂബിൽ ഒരുപാട് കമന്റുകൾ വായിക്കുന്ന സമയത്ത് ഞാൻ കേട്ടൊരു കാര്യമാണ് വെസ്റ്റീജിന്റെ വാട്ടർ പ്യൂരിഫയർ ആവട്ടെ എയർ പ്യൂരിഫയർ ആവട്ടെ മറ്റുള്ള പ്രോഡക്റ്റുകളാവട്ടെ ഇതെല്ലാം ഓൺലൈനിൽ കിട്ടുന്നുണ്ടല്ലോ ഇതിലും ചീപ്പ് റേറ്റിൽ കിട്ടുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ വെസ്റ്റീജിൽ ജോയിൻ ചെയ്ത് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുന്നതെന്നൊക്കെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക സ്വന്തം ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് പലരും ബൾക്കായിട്ട് പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് അത് ഓൺലൈൻ വഴി സെൽ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും അതിൽ മണി ബാക്ക് ഗ്യാരണ്ടി ലഭിക്കില്ല ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്കിന്നിന് പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾ നേരെ ചവറ്റുകോട്ടേക്ക് ഇട്ടാൽ മതി കാരണം അത് അപ്പൊ നിങ്ങൾക്ക് അത് ഒന്നും തന്നെ ചെയ്യാൻ പറ്റൂല എന്നാൽ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ വാട്ടർ പ്യൂരിഫയർ ആയാലും എയർ പ്യൂരിഫയർ ആയാലും അതിന്റെ ഫിൽറ്റേഴ്സ് മാറ്റേണ്ടി വരും അത് നമ്മൾ ഓൺലൈനിൽ 1000 2000 മൈനസ് ലാഭം നോക്കി വാങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും അതിന്റെ ഫിൽറ്റർ നമുക്ക് ഓൺലൈൻ വഴി കിട്ടൂല പിന്നെ നമ്മൾ ഒരു ഐഡിയ എടുത്തിട്ട് തന്നെ നമ്മൾ പിന്നെയും വാങ്ങേണ്ടി വരും അപ്പൊ എപ്പോഴും ചിന്തിച്ചിട്ട് നിങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരു 100 200 ലാഭം നോക്കി നമ്മൾ മറ്റിടത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടം വരും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഇനി വെസ്റ്റീജിന്റെ കൂടുതൽ കാര്യങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് പറയണമെന്നുണ്ട് ഒരുപാട് ലെങ്ത് ആവും എന്നാലും ഞാൻ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അപ്പൊ വെസ്റ്റീജ് കമ്പനി എന്ന് പറയുന്നത് നമുക്ക് ഡൽഹിയിലാണ് ഇതിന്റെ ആസ്ഥാനം ഇതിന്റെ മറ്റൊരു ബ്രാഞ്ച് ബാംഗ്ലൂർ ഉണ്ട് ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ ഒന്നാകെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് കൂടാതെ നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് 8 രാജ്യങ്ങളിൽ വേറെയും നമ്മുടെ വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഓൺലൈനും ഓഫ്ലൈനുമായിട്ടുള്ള ബിസിനസ് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് നല്ല സാധ്യത ഭാവിയിലുള്ള ഒരു കമ്പനിയാണ് ഒരു ഇന്ത്യൻ കമ്പനിയാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇതിൽ ജോയിൻ ചെയ്യാനും നമുക്ക് റിസ്ക് ഇല്ല യാതൊരുവിധ പണവും ഇൻവെസ്റ്റ് ചെയ്യേണ്ട നമ്മൾ പല കമ്പനികളിലും പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നീട് പണം ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കണം മറ്റുള്ളവരോട് അത് ഭയങ്കര ഫിനാൻഷ്യൽ റിസ്ക് ആണ് കാരണം നമുക്കൊരു പക്ഷേ 10 പേരെ കിട്ടും പക്ഷെ നമ്മുടെ താഴെയുള്ള ആൾക്ക് ചിലപ്പോൾ ഒരാളെ പോലും കിട്ടലുണ്ടാവില്ല അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് അവരുടെ പണം നഷ്ടമായ പോലെ തോന്നും പക്ഷെ വെസ്റ്റീജ് ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്തെങ്കിലും ഒരു ID പ്രൂഫ് കൊടുക്കുക കാരണം 18 വയസ്സ് പൂർത്തിയായ ആളുകൾക്ക് മാത്രമേ വെസ്റ്റീജിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന ഒരാൾ അവരുടെ ID പ്രൂഫ് കൊടുത്ത് ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ IDയും പാസ്വേഡും അവർ സൂക്ഷിക്കുക ആ IDയും പാസ്വേഡും ഉപയോഗിച്ച് നമ്മുടെ ആപ്പുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാം നമുക്ക് പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും എല്ലാം പറ്റും അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് കമ്പനിയുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 100% കമ്പനി പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റൂ പല ആളുകളും ചെയ്യുകയാണ് ആളുകളെ ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കും എന്നാൽ സ്വന്തമായിട്ട് സ്വന്തം വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല പിന്നെ നിങ്ങൾ എങ്ങനെ വിജയിക്കും വിജയിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിലും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം വെസ്റ്റീജിന്റേതാക്കണം എന്നുള്ള ആ ഒരു ശബ്ദം നമ്മൾ എടുക്കുക എന്ത് റിസ്ക് എടുത്താലും ഞാൻ ഉപയോഗിക്കുന്ന ചായപ്പൊടി എണ്ണ ഹെയർ ഓയിൽ ഷാംപൂ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാത്തരം ബോഡി ക്രീമുകളും ബോഡി വാഷ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്ന എന്ത് ക്രീമും ആയിക്കോട്ടെ നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷ് ആയിക്കോട്ടെ പേസ്റ്റ് ആയിക്കോട്ടെ ഇതെല്ലാം നമ്മൾ വെസ്റ്റീജിന്റെ സോപ്പ് ആയിക്കോട്ടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം ആയിക്കോട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന സപ്ലിമെന്റ്സ് ആയിക്കോട്ടെ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന വളം ആയിക്കോട്ടെ ഇതെല്ലാം നമ്മൾ വെസ്റ്റീജിന്റെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെസ്റ്റീജിൽ നിന്ന് വിജയിക്കാൻ വളരെ വളരെ ഈസിയാണ് കാരണം നമ്മളെപ്പോലെ തന്നെ ആഗ്രഹങ്ങൾ ഒരുപാടുള്ള ആളുകൾ ഇവിടെ നമുക്ക് കിട്ടാനുണ്ടാവും അവരെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരിക നിങ്ങൾക്ക് ആരാണോ ഈ ഒരു വെസ്റ്റീജിന്റെ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തത് അവരോട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അവരോട് നിങ്ങൾ ചോദിക്കുക എന്താണ് വെസ്റ്റീജിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ലീഡറെ നിങ്ങൾ ഫോളോ ചെയ്യുക അവരുടെ കൂടെ വർക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളും അവരും ഒരുമിച്ച് വർക്ക് ചെയ്യുക ഒരാൾ മാത്രം വർക്ക് ചെയ്താൽ ഒന്നും നടക്കൂല പക്ഷെ നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പരാജയപ്പെടുത്തുന്ന ഒരാളും ഉണ്ടാവില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഫസ്റ്റ് മന്തിൽ നമുക്ക് 4500 PV കൊണ്ടുവന്നാൽ ഫാസ്റ്റ് സ്റ്റാർട്ട് ബ്രോൺസ് ഡയറക്ടർ എന്നുള്ള പദവി കിട്ടും നമുക്കറിയാം കൺസിസ്റ്റൻസിയുടെ പവർ 4 മാസം കണ്ടിന്യൂസ് ആയിട്ട് 3000 3500 പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ 4ാമത്തെ മാസം ബില്ലിങ്ങിന് ശേഷം നമുക്ക് 2500 ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും അത് നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് എല്ലാ മാസവും നമുക്ക് 10% മുതൽ 20% ഡിസ്കൗണ്ട് പ്രൊഡക്റ്റിൽ ലഭിക്കുന്നു അതുകൂടാതെ നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റിന്റെ 10% നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കുന്നു കൂടാതെ 5% മുതൽ 11% വരെ പെർഫോമൻസ് ബോണസ് എന്ന് പറഞ്ഞ് നമുക്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുന്നു അതൊന്നും കൂടാതെ നമ്മുടെ ടീം ഉണ്ടെങ്കിൽ ആ ടീം വർക്കിനനുസരിച്ച് അവരുടെ പെർഫോമൻസിനനുസരിച്ച് അവരുടെ നമ്മുടെ ലെവലിന്റെ ഡിഫറൻസ് അനുസരിച്ച് നമുക്ക് ബോണസ് വരും വേറെ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കൺസിസ്റ്റൻസി ചെയ്യുകയാണെങ്കിൽ 100 PV-ന്റെ കൺസിസ്റ്റൻസി ചെയ്യുകയാണെങ്കിൽ 4 മാസം ചെയ്ത് 5ാമത്തെ മാസം നമുക്ക് 2500-ന്റെ പ്രൊഡക്റ്റ് കിട്ടും. അത് മാത്രമല്ല കമ്പനിയിൽ നിന്നുള്ള ഓഫറിന്റെ പെരുമഴയാണ്. നമ്മുടെ പഴയ നമ്മുടെ ഡയറക്റ്റ് ലെഗിൽ 3 പേര് ഇപ്പൊ വരുന്നൊരു ഓഫറാണിത്. 3 പേര് 100 PV ചെയ്യുകയും പുതിയ ന്യൂ ജോയിനിങ്ങിൽ 3 പേരെ 100 PV ചെയ്യിപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2000-ന്റെ സെപ്പറേറ്റ് 1000-ന്റെ വൗച്ചർ ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ താഴെ 3 പേര് ഫാസ്റ്റ് സ്റ്റാർട്ട് 8% ആയി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് വൗച്ചർ ഉണ്ട് 1000 രൂപയുടെ. ഇങ്ങനെയുള്ള ഓഫറുകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് കമ്പനി. ഇതൊക്കെ നമുക്ക് വിജയിക്കാനാണ് കമ്പനി തരുന്നത്. കമ്പനി നമ്മളെന്താ ചെയ്യേണ്ടതുള്ളൂ? നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ സാധാരണ എത്രയോ പ്രൊഡക്റ്റുകൾ മറ്റുള്ള കമ്പനികളുടേതും മറ്റുള്ള ഷോപ്പുകളിൽ നിന്നും മറ്റുള്ള ഷോപ്പുകാരെയും മറ്റു കമ്പനിക്കാരെയും നന്നാക്കാൻ വേണ്ടി ചെയ്യുന്നു. ഇവിടെ നമുക്ക് നന്നാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി ഒന്ന് നമ്മൾ മാറ്റി ഉപയോഗിക്കുക. ഒരു 5 or 10 നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ കരുതുക. ഇവിടെ നമ്മൾ വാങ്ങുന്ന സാധനത്തിന്റെ ക്യാഷ് എല്ലാം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഞാൻ പറയുന്നു, 1 വർഷം കൊണ്ട് നിങ്ങൾ നന്നായിട്ട് അധ്വാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ടുള്ള പൈസ പ്രൊഡക്റ്റിന്റെ ക്യാഷ് എല്ലാം നിങ്ങളുടെ കീശയിലേക്ക് തന്നെ വരും. അതിന് നിങ്ങൾ ടീം വർക്കായിട്ട് വർക്ക് ചെയ്യണം. ഒരാൾ സ്വന്തം ചെയ്താൽ വിജയിക്കുമെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള ക്യാഷ് നമ്മൾ ചെറിയ എമൗണ്ടുകൾ കിട്ടും. എന്നാൽ ഇതിൽ വിജയിച്ച ഒരു വരുമാനം വാങ്ങി നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ നേടണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ടീം വർക്കോട് കൂടി വർക്ക് ചെയ്യാം. അപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആരാണത് ഷെയർ ചെയ്തത് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇനി ആദ്യമായിട്ട് എൻ്റെ ചാനൽ കണ്ടുവന്നവരാണെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ട്, ഇതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും വെസ്റ്റീജിലൂടെ നല്ലൊരു വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വിഷ് യു വെൽ. താങ്ക് യു. ജയ് വെസ്റ്റീജ്.